ഫാഷൻ മീഡിയ സെൻസിൻ്റെ ഇന്നത്തെ ചുരാർ മെറ്റീരിയൽ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബാട്ടിക് പ്രിൻറ്റിൻ്റെ ചുരാർ മെറ്റീരിയൽ അടക്കം ഓർഗൻസ ദുപ്പട്ട ഒക്കെ വരുന്ന കുറച്ച് സെറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയും പോലെ വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോയ്ക്ക് താഴെ നിങ്ങളെ പ്ലേസ് കമൻറ്റ് ചെയ്യുക. വരുന്ന മാർച്ച് 4-ാം തീയതി അതിലും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗശാലിക്ക് ഒരു സാരി 990 രൂപ വരെ വരുന്ന സാരി നമ്മൾ ഉറപ്പായിട്ടും ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഒക്ടോബർ 29 നമ്മുടെ ഈ ഒരു പേജിൽ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോ ഷെയർ ചെയ്ത് പ്ലേസ് കമൻറ്റ് ചെയ്ത് വരുന്ന ഒരു ഭാഗശാലിക്ക് 1290 രൂപ വില വരുന്ന നല്ലൊരു ചുരിദാർ മെറ്റീരിയൽ നമ്മൾ ഗിഫ്റ്റായിട്ട് നൽകുമെന്ന് പറഞ്ഞിരുന്നു. അന്നത്തെ ആ ഒരു വീഡിയോയുടെ വിജയമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന അനിത ഫ്രാൻസിസ് വയനാടാണ് പ്ലേസ് വന്നിരിക്കുന്നത്. അപ്പോൾ അനിത ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് നോക്കാം. ഇന്നത്തെ ആദ്യത്തെ കാറ്റലോഗ് വരുന്നത് സിൽക്ക് ലോറിയ ഫാബ്രിക് ചേരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഈ ഐറ്റംസ് എല്ലാം തന്നെ ഹോൾസെയിലും ലഭ്യമാണ്. ഹോൾസെയിലായിട്ട് ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ ഈ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും ഹോൾസെയിൽ പ്രൈസും ഡീറ്റെയിൽസും എല്ലാം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് റീസെയിലേഴ്സ് കൂടി ദയവായിട്ട് ശ്രദ്ധിക്കുക. ഏതെങ്കിലും നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ മെയിനായിട്ടുള്ള 89 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഹോൾസെയിലിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഈ ഒരു ഫസ്റ്റ് കളർ, ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഒരു ഡാർക്ക് ആഷാണ്, അതായത് ഒരു ലൈറ്റ് ബ്ലാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള ഒരു കളറാണ് ഫസ്റ്റ് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. സിൽക്ക് ഡോറിയ ഫാബ്രിക്കിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട ചെയ്തിരിക്കുന്ന ഓർഗൻസ ടിഷ്യൂ തന്നെയാണ്. നമ്മുടെ സാധാരണ ടിഷ്യൂ, പ്യുവർ ടിഷ്യൂ വരുമ്പം കുറച്ച് വെയിറ്റ് കൂടുതലാണ്. അതിൽ നിന്നും ഒരല്പം വ്യത്യാസമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസ ടിഷ്യൂ ഫാബ്രിക്കാണ് ഈ ഒരു ദുപ്പട്ടയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുള്ളായിട്ടൊരു ചെക്സ് കൂടി വരുന്ന രീതിയിലുള്ള ഒരു ദുപ്പട്ട, അത്യാവശ്യം ഒതുങ്ങി കിടക്കുന്ന ഒരു ദുപ്പട്ട, ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഒരു ഫ്ലോറൽ വർക്കാണ്, മൾട്ടി കളറായിട്ടുള്ള ഒരു ഫ്ലോറൽ വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ നെക്ക് പോർഷനിലെ വർക്കിലേക്ക് വരുമ്പോൾ ബുള്ളിൻ റോസാണ്, ഫുള്ളായിട്ട് ബുള്ളിൻ റോസും അതുപോലെ തന്നെ ചെറിയ പേൾസും കൂടെ വെച്ചിട്ടുള്ള നല്ലൊരു ഡിസൈൻ. ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ദുപ്പട്ടയെ കൊടുത്തിരിക്കുന്ന ഒരു പീച്ച് പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ ഈ ഒരു ബോഡി കളറിലുള്ളതിൻ്റെ ലൈറ്റായിട്ടുള്ള ഒരു ഗ്രേ കളറൂടെ വരുന്ന രീതിയിലാണ് ഈ ഒരു ബുള്ളിൻ റോസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 1680 ആണ്, 1680. ഫ്രീ ഷിപ്പിങ്ങിനെയാണ് നമ്മൾ ഓൾ ഇന്ത്യ ഫുള്ള് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചിലേക്ക് വരുമ്പം അടുത്തത് ഒരു ചിക്കു കളറിൻ്റെ തന്നെ ഒരു ഡാർക്കായിട്ടുള്ള ഒരു ചിക്കു കളർ. ഇതിലും ഈ ഒരു മുൻപ് കൊണ്ട് അതേ കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു ഫ്ലോറൽ വർക്കിന് വേണ്ടി ഈ ഒരു ദുപ്പട്ട ചെയ്തിരിക്കുന്നത്. നെക്ക് പോർഷനോട് കൊടുത്തിരിക്കുന്ന വർക്ക് ബുള്ളിൻ റോസിൻ്റെ വർക്കാണ്. ആ ബുള്ളിൻ റോസിൻ്റെ സെൻറ്റർ പോർഷൻ, അതായത് അതിൻ്റെ നടുക്കത്തെ ഏതുള്ള വരുന്നതെല്ലാം തന്നെ ഒരു മെറൂൺ കളർ ചെയ്തിരിക്കുന്നു. ഔട്ടർ പോർഷൻ എല്ലാം തന്നെ ഒരു ചിക്കു കളർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിലും ടോൺ ടു ടോൺ ആയിട്ടുള്ള കോട്ടൻ്റെ ഫാബ്രിക് തന്നെയാണ് ബോട്ടമായിട്ട് നൽകിയിരിക്കുന്നത്. അടുത്തത് നല്ലൊരു കളർ, ടെറാക്കോട്ടയുടെ തന്നെ ഒരു കുറച്ചുകൂടി ഒരു മെറ്റാലിക് ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള ഒരു കളർ. എല്ലാത്തിലും തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു ബുള്ളിൻ റോസിൻ്റെ വർക്ക് ഈ ഒരു നെക്ക് പോർഷൻ തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിൽ വരുമ്പം ഇതിൻ്റെ ബോഡി കളർ മാത്രമല്ല, ഒരു രണ്ട് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു പീച്ചും ഗ്രീനും കോമ്പിനേഷൻ വരുന്ന രീതിയിലും അതുപോലെ തന്നെ ഒരു ബേബി പിങ്കും ഗ്രീനും കോമ്പിനേഷൻ വരുന്ന രീതിയിലാണ് ഈ ഒരു ബുള്ളിൻ റോസിൻ്റെ വർക്ക് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട അതേ ടോണിൽ തന്നെയുള്ള ദുപ്പട്ട, സെയിം ടോണിൽ തന്നെയുള്ള കോട്ടൻ്റെ ബോട്ടൺ ഫാബ്രിക്കിൻ്റെ മെറ്റീരിയലാണ് നൽകിയിരിക്കുന്നത്. ഇനിയുള്ള ലാസ്റ്റ് കളറിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ലൈലാക്ക് പർപ്പിൾ കളർ വരുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡ്, ഒരു ആഷിൻ്റെ ഒരു ഷെയ്ഡാണ് ഇതിൽ ബുള്ളിൻ റോസിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. രണ്ട് കളർ തന്നെയാണ് മെയിനായിട്ട് വെച്ചിരിക്കുന്നത്. ഒരു ചെറിയൊരു മെറൂൺ ടച്ച് വരുന്ന രീതിയിലും അതുപോലെ തന്നെ ഈ ഒരു ബോഡി കളർ വരുന്ന രീതിയിലുമാണ് ഈ ഒരു ബുള്ളിൻ റോസിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ദുപ്പട്ട 1680 ഈ ഒരു ഫസ്റ്റ് സെറ്റിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇനി ഇതേ ഫാബ്രിക്ക് തന്നെ ചെയ്തിരിക്കുന്ന 1460 വരുന്ന ഒരു സെറ്റാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. സിൽക്ക് ഡോറിയ തന്നെയാണ് ഇതിൻ്റെയും ഫാബ്രിക്ക് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു സെമി ടെസർ ടച്ച് വരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ. ഇതിൻ്റെ കളറിലെ വർക്കിലേക്ക് വരുമ്പോൾ നെക്ക് പോർഷൻ ചെയ്തിരിക്കുന്ന വർക്ക് ഇതാണ്. ഫ്രഞ്ച് നോട്ട്സും അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയിഡറി, ചെറിയ രീതിയിലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പേൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വൺ സൈഡ് ബേസിലുള്ള ഒരു നല്ലൊരു വർക്ക്. ഫ്ലോറൽ വർക്കല്ല, ചെറിയൊരു ലീഫിൻ്റെ ഡിസൈനാണ് ഇതിൽ മെയിനായിട്ടും ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ദുപ്പട്ട വരുന്ന ഓർഗൻസ ഫാബ്രിക്കിൻ്റെ തന്നെ മൾട്ടി കളർ ദുപ്പട്ട തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ടോൺ ടു ടോൺ ആയിട്ടുള്ള ദുപ്പട്ട, വലിയ ഓവർ കോസ്റ്റ് വരുന്നില്ല, 1460 അതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ടോൺ ടു ടോൺ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ് ഇതിൻ്റെ ബോട്ടമായിട്ട് നൽകിയിരിക്കുന്നത്.
ഇനി എല്ലാ കളറിലേക്കും ബ്രിക്ക് ഓറഞ്ചിന്റെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് മെറൂൺ ആണ് ഇതിൽ ഈ ഒരു ഹാൻഡ് എംബ്രോയിഡറി മെറൂണും അതുപോലെ തന്നെ പിസ്സ ഗ്രീനും ആണ് ഈ ഒരു ഹാൻഡ് എംബ്രോയിഡറിക്ക് വേണ്ടി മെയിൻ ആയിട്ടും യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ അതിൻ്റെ ദുപ്പട്ട 1460 ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് പിന്നെയുള്ളത് ഒരു ഗ്രേ കളറാണ് ലൈറ്റായിട്ടുള്ള ഒരു ഗ്രേ കളർ പിങ്ക് ആണ് അതിൽ ഈ ഒരു വർക്കിന് വേണ്ടി മെയിനായിട്ടും ചെയ്തിരിക്കുന്നത് പിങ്കും പിസ്സ ഗ്രീനും കോമ്പിനേഷൻ അതുപോലെ തന്നെ ഈ ഒരു ഫ്രഞ്ച് നോട്ട്സിൻ്റെ വർക്കിന് വേണ്ടി ആ ഒരു ഗ്രേ കളർ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു പിങ്കിൻ്റെ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ വർക്ക് വരുന്ന രീതിയിലുള്ള ദുപ്പട്ട ലാസ്റ്റ് സെറ്റ് വരുമ്പോൾ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റോസ് കളർ വരുന്ന ഒരു സെറ്റ് ആഷാണ് അതിൽ ഈ ഒരു വർക്കിന് വേണ്ടി മെയിനായിട്ടും ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ദുപ്പട്ട വൈറ്റ് കളറിലുള്ള ഫ്ലോറൽ വർക്കാണ് മെയിനായിട്ടും ഇതിൻ്റെ ദുപ്പട്ട ചെയ്തിരിക്കുന്നത് ഓർഗൻസ ഫാബ്രിക് തന്നെയാണ് ഇതിൻ്റെ ദുപ്പട്ടയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഇനിയുള്ളത് ഒരു ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെമി ടസൻ്റെ സിമ്പിളായിട്ടുള്ള 1380 കോസ്റ്റ് വരുന്ന ഒരു സെറ്റ് ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഈ ഒരു സിക്സാഗ് സ്റ്റൈലിലുള്ള ഈ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫുള്ളായിട്ട് തന്നെ ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സെറ്റ് നല്ലൊരു കള അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും സെമി ടസൻ്റെ തന്നെ നല്ലൊരു ബ്ലേസിംഗ് ഉള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിലും ഫുള്ളായിട്ട് നല്ല രീതിയിലുള്ള ത്രെഡ് വർക്ക് തന്നെ വരുന്നുണ്ട് ടോൺ ടു ടോൺ ആയിട്ടുള്ള സോറി ടോൺ ടു ടോൺ അല്ല ഇതിൻ്റെ ആ ഒരു വർക്കിൻ്റെ കളർ വരുന്ന ആ ഒരു ബ്രൗൺ കളർ വരുന്ന ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് കളറിലേക്ക് വരുമ്പോൾ ഒരു ഡാർക്ക് ഗ്രേ കളർ വരും അതായത് ലൈറ്റ് ബ്ലാക്ക് കളർ ആ കളർ വരുന്നുള്ള ഒരു സെറ്റ് ആഷാണ് ഇതിൻ്റെ ഈ ഒരു സിക്സ് വർക്കിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ആഷ് കളർ തന്നെയുള്ള സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കാണ് ബോട്ടമായിട്ട് നൽകിയിരിക്കുന്നത് ദുപ്പട്ടയിലും ആ ഒരു ആഷ് തന്നെയാണ് വർക്കിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് മെറൂൺ ഷെയ്ഡാണ് അടുത്ത കളറിലേക്ക് വരുമ്പോൾ അതിൽ ഒരു ബേബി പിങ്ക് ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള കളറാണ് ഈ ഒരു വർക്കിന് വേണ്ടി ഒരു ത്രെഡായിട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ത്രെഡ് വരുന്ന രീതിയിലുള്ള ബോട്ടും അതുപോലെ ദുപ്പട്ടയും 1380 ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് ഓൾ ഇന്ത്യ ഫുള്ള് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതെല്ലാം തന്നെ ഹോൾസെയിലായിട്ടും ലഭ്യമാണ് ഞങ്ങൾ മുകളിൽ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പ് ഡീറ്റെയിൽസും ലഭിക്കുന്ന ഹോൾസെയിൽ ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ് പിന്നെയുള്ളത് ഒരു ബേബി ബ്ലൂവിൻ്റെ നല്ലൊരു ഷെയ്ഡ് കുറച്ച് ബ്രൈറ്റായിട്ടുള്ള ഒരു ബേബി ബ്ലൂ ഷെയ്ഡ് അതിൽ ടീലാണ് ഇതിൻ്റെ കോൺട്രാസ്റ്റായിട്ട് ഇതിൻ്റെ വർക്കിന് വേണ്ടി ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ടീൽ കളർ തന്നെയുള്ള സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൻ്റെ ബോട്ടം അതുപോലെ തന്നെ ടോപ്പിൻ്റെ അതേ ടോണിൽ തന്നെ വരുന്ന രീതിയിലുള്ള ദുപ്പട്ട അടുത്ത കള ഏകദേശം 7-8 കളേഴ്സ് ഉള്ളൊരു സെറ്റാണിത് ഇതിൻ്റെ കോൺട്രാസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് കോഫി ബ്രൗൺ ആണ് ആ ഒരു കോഫി ബ്രൗൺ വർക്ക് തന്നെയാണ് ത്രെഡ് തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതേ ടോണിൽ തന്നെ വരുന്ന രീതിയിലുള്ള ദുപ്പട്ട അടുത്തത് ഒരു പീച്ച് ഓറഞ്ച് ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള സെറ്റ് മെറൂൺ കളറിലാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് ആ ഒരു മെറൂൺ ടോൺ തന്നെ വരുന്ന രീതിയിലുള്ള വർക്കാണ് ഈ ഒരു ദുപ്പട്ടയിലും ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 1380 ലാസ്റ്റ് കളർ വരുമ്പോൾ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു അക്വ ബ്ലൂ കളർ വരും ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു ആ ദുപ്പട്ടയ്ക്കും ചെറിയൊരു ഗ്ലേസിംഗ് ഉണ്ട് അതുപോലെ ഈ ഒരു ടോപ്പും ഒരു സിൽക്കി ഫീലിംഗ് വരുന്ന രീതിയിലുള്ള ഒരു ഫാബ്രിക്കാണ് അതിൻ്റെ ബോട്ടമായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കളറിൻ്റെ തന്നെ ഡാർക്കായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് അതാണ് ഇതിൻ്റെ ബോട്ടമായിട്ട് നൽകിയിരിക്കുന്നത് ഇനി ഇന്നത്തെ ലാസ്റ്റ് സെറ്റ് വരുന്നത് ബാട്ടിക് പ്രിൻറ്റിൻ്റെ ഐറ്റമാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രസൻറ്റ് ചെയ്തിരുന്നു വളരെ പെട്ടെന്ന് തന്നെയാണ് ബാട്ടിക് പ്രിൻ്റ് ഐറ്റം തീരുന്നത് ആ ഡെയിലീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു മെറ്റീരിയൽ 1050 ആണ് ഈ ഒരു ബാട്ടിക് പ്രിൻ്റ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത് ഭഗൽപൂർ കോട്ടൺ ആണ് ഇതിനെല്ലാത്തിനും വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കളർ വരുമ്പോൾ ഒരു ഡാർക്ക് യെല്ലോ അതിൽ ദുപ്പട്ട വരുമ്പോൾ അതിൻ്റെ കോൺട്രാസ്റ്റായിട്ടുള്ള കളേഴ്സ് ഡാർക്ക് യെല്ലോയും അതുപോലെ തന്നെ ഗ്രേയും കളർ പ്യുവർ ഗ്രേ അല്ല ഒരു നേവി ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രേ ആണ് വരുന്നത് അതേ ടോണിൽ തന്നെയുള്ള ബോട്ടമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബോട്ടത്തിലും ഈ ഒരു ബാട്ടിക് പ്രിൻ്റ് വരുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് അതായത് ടോപ്പിലും ബോട്ടത്തിലും ദുപ്പട്ടയിലും എല്ലാം ഈ ഒരു ബാട്ടിക് പ്രിൻ്റ് വരും അടുത്ത കളറിലേക്ക് വരുമ്പോൾ ഒരു ഓറഞ്ച് ആണ് ഇതിൻ്റെ കോൺട്രാസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് 1050 ആണ് 1050 ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത് ഫുള്ള് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് ഇതിൻ്റെ മുഴുവൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അടുത്ത ഷെയ്ഡ് ഓൾമോസ്റ്റ് ഒരു റോസ് പിങ്ക് ഷെയ്ഡ് വരുന്നു ഇതിൻ്റെ ദുപ്പട്ട വരുമ്പം ആ ഒരു യെല്ലോയും ഡാർക്ക് യെല്ലോയും അതുപോലെ തന്നെ ആ ഒരു കോമ്പിനേഷൻ തന്നെ വരുന്ന രീതിയിലുള്ള
ദുപ്പട്ട. അടുത്തത് ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡാണ്, ഗ്രീനിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് പെയർ ചെയ്തിരിക്കുന്ന മെറൂൺ വരുന്ന രീതിയിലുള്ള ഒരു സെറ്റ് ദുപ്പട്ട. എല്ലാത്തിൻ്റെയും ദുപ്പട്ട വരുമ്പം അതിൻ്റെ എൻഡിൽ ഈ ഒരു നൂല് കെട്ടിയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. അത് ജാലർ കൂടി വരുന്ന രീതിയിലാണ് ഇതെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ബാട്ടിക് പ്രിൻ്റ് തന്നെയാണ് എല്ലാത്തിലും ചെയ്തിരിക്കുന്നത്. അടുത്തത് യെല്ലോയുടെ തന്നെ ഒരു ഷെയ്ഡ്, ഡാർക്ക് യെല്ലോ, ഡാർക്ക് യെല്ലോയും അതുപോലെ തന്നെ നേവി ബ്ലൂ കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ഒരു സെറ്റ്. ഈ ഒരു ഹോട്ട് സീസൺ ഈ ഒരു യൂസ് ചെയ്യാൻ പറ്റുന്നതിലുള്ള ഏറ്റവും നല്ലൊരു നെറ്റിൽ കൂടിയാണ് ഈ ഒരു ബാട്ടിക് പ്രിൻ്റ് വരുന്ന ഈ ഒരു ബഗൽപൂർ കോട്ടൻ്റെ ഫാബ്രിക്സ് എല്ലാം തന്നെ. അടുത്തത് ഒരു നട്ട്സ് ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള ഒരു ടോപ്പും അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡും വരുന്നതിലുള്ള ദുപ്പട്ട. അടുത്ത ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്, സാധാരണ ഇത്രയും അധികം ബ്രൈറ്റ് അല്ലാത്ത മറ്റ് കളേഴ്സ് ആയിരുന്നു വരുന്നത്, അതിനകത്തൊരു കളർ വരുന്നത്. അടുത്ത ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സെറ്റ്, അതിൻ്റെ യെല്ലോ ആണ്, ഒരു മാംഗോ യെല്ലോ കളറാണ് കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ദുപ്പട്ട വരുന്നതും ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് കളറിലേക്ക് വരുമ്പോൾ ഗ്രീനും അതുപോലെ തന്നെ മെറൂണും കോമ്പിനേഷൻ വരുന്നതിലുള്ള ഒരു സെറ്റ്. 1050 ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെയും കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ തന്നെ ഇമേജസും ഞങ്ങൾ അതിൽ നിന്ന് നോക്കി തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് നാളെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാ ഡിസൈൻസും നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.